ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം. വായനയിൽ അഭിരുചി തോന്നിയ കാലം മുതൽക്ക് എന്നെ ഏറ്റവും അധികം രസിപ്പിച്ചിട്ടുള്ള സാഹിത്യമാധ്യമം എന്ന് പറയുന്നത് കഥകളാണ്. കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഏകദേശം വായന തുടങ്ങിയത്. അതുവരെ നൃത്തവും പാട്ടുമൊക്കെ. വായന തുടങ്ങിയ കാലത്ത് എന്നെ ഏറ്റവും അധികം രസിപ്പിച്ചിട്ടുള്ള മലയാള കഥാകൃത്ത് നോവലിസ്റ്റ് എം ടി വാസുദേവനായിരുന്നു തന്നെ. അതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് കഥകളും എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥകൾ, എനിക്ക് ഷെർലോക്ക് ഹോംസ് സ്റ്റോറീസ് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ റസ്കിൻ ബോണ്ടിൻ്റെ കഥകൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ കഥകളാണ് എന്നെ കൂടുതൽ എനിക്ക് താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെ വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ എഴുത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് ആദ്യം ഞാൻ എഴുതാൻ തുടങ്ങിയതും ചെറുകഥകൾ തന്നെയാണ്. ഈ ചെറുകഥകൾക്ക് കഥാപാത്രങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ സമൂഹത്തെ എപ്പോഴും നിരന്തരമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ യാത്രകൾ, യാത്രകൾക്കിടയിൽ ഒരു പ്രത്യേക കാര്യത്തിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് എന്താ വെച്ചാൽ ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ഗ്രാമങ്ങൾ, ഏതെങ്കിലും ഒരു ഗ്രാമം സന്ദർശിക്കുക, അവിടുത്തെ ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക. ഇനിയിപ്പോൾ നഗരങ്ങളിലാണെങ്കിൽ തന്നെ അവിടെയും ഗ്രാമീണരെ കാണാൻ സാധിക്കും, അങ്ങനെ അവരുമായി സമ്പർക്കം പുലർത്തുക. ഇതൊക്കെ എനിക്ക് വളരെ ഒരു കൗതുകം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു തമിഴ്നാട് യാത്രക്കിടയിൽ ഗ്രാമത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്, കാനാട് കാത്തൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിൽ ഞങ്ങൾ അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. അവിടെ താമസിച്ചു, 4 ദിവസം താമസിച്ചു. അതിൻ്റെ ഇടയിൽ നല്ല കുഗ്രാമമാണ്. ഈ റിസോർട്ട് മാത്രമാണ് ഒരു, അതൊരു പഴയ കെട്ടിടത്തിലാണ്, അവിടെയാണ് താമസിച്ച്. കാളവണ്ടി പോവുക, താമരകളൊന്ന് വിരിഞ്ഞിരിക്കുന്ന കുളത്തിൽ കുളിക്കുക, അതൊക്കെ വളരെ രസമായിട്ട് തോന്നി. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു സ്ത്രീ, ഏകദേശം ഒരു 40 വയസ്സിനോട് അടുപ്പമുള്ള ഒരു സ്ത്രീ, കുറച്ച് മൈലാഞ്ചിയൊക്കെ അരച്ച് കൊണ്ടുവന്നു. മൈലാഞ്ചി ഇടണമെന്ന് ചോദിച്ചപ്പോൾ മൈലാഞ്ചി ഇടാമെന്നുകൊണ്ട് എനിക്ക് തമിഴും സംസാരിക്കാൻ അറിയാം. അങ്ങനെ അവരായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരായിട്ട്, ഞാൻ വെറുതെ ഇരിക്കില്ലേ, എവിടെ പോയാലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അവരായിട്ട് സംസാരിച്ചിരുന്ന അവരുടെ ജീവിതകഥ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയാൻ വേണമെങ്കിൽ അവരുടെ ജീവിതകഥ കേട്ടിട്ട്. അതായത് ഭർത്താവ് മരിച്ച ഒരു വിധവയാണ് അവർ. അപ്പോൾ അവർ പറയുകയാണ്, ഭർത്താവ് മരിച്ച ആ വേളയിൽ പോലും സ്ത്രീയുടെ മാനത്തിന് വില പറയുന്ന ആളുകളുണ്ടെന്ന് അവരുടെ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ കഥയിൽ നിന്നാണ്, അവരെ കഥാപാത്രമാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മെനഞ്ഞെടുത്തൊരു കഥയാണ് കുലചിന്ത എന്ന കഥ. ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് കഥയാണെങ്കിൽ കൂടി 7-ാമത്തെ പെൺകുട്ടി എന്നുള്ള കഥയും ഇതേപോലെ, അതിലും നായിക കഥാപാത്രം തമിഴ്നാട് സ്വദേശിനിയാണ്, കേരളമായിട്ട് നിരന്തര സമ്പർക്കമുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഈ 7-ാമത്തെ പെൺകുട്ടി എന്ന കഥ മെനഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ജീവിത പരിസരത്ത് നിന്നുള്ള കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ച് നമ്മൾ കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് കൂടുതൽ ആസ്വാദ്യകരമാവും എന്ന്. എന്ന് വെച്ച് മറ്റ് കഥകളൊന്നും എഴുതില്ല എന്നില്ല, ആബ്സ്ട്രാക്റ്റായിട്ടുള്ള തീമടങ്ങിയ കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതും എനിക്കിഷ്ടമാണ്. എന്നാലും വായനക്കാരെ ഒരുപക്ഷെ സ്പർശിക്കുക ഈ ജീവിതഗന്ധികളായ കഥകളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമസ്കാരം. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ. വടവട്ടത്ത് പ്രഭാകരമേനോന്റെയും കുറുപ്പത്തെ സീതാദേവിയുടെയും മകളായി കൊച്ചിയിൽ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജ്, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ശാസ്ത്രീയ സംഗീത പരിചയം. ആകാശവാണി, ദൂരദർശൻ മാധ്യമങ്ങളിൽ ഗായികയാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെ സ്ഥാപക പ്രസിഡന്റ്. കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗമായിരുന്നു. പെൻഗ്വിൻ ബുക്സിനുവേണ്ടി ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. രചനകൾ: നിർമാല്യം, പരിത്രാണം, തായ്വേര്, നക്ഷത്രങ്ങൾക്ക് നിറമുണ്ടോ, വിധവകളുടെ ഗ്രാമം, പല വേഷങ്ങളിൽ ചില മനുഷ്യർ, മുഹാജിർ, സൈലൻസ് ഓഫ് ദ ഗ്രോവ്, കാലമേ മാപ്പുതരു, ജലസമാധി, അഗ്നിവീണ, ബിയോണ്ട് ദ ഫൈനൽ എപ്പിസോഡ്, സപ്തസ്വരങ്ങൾ, കർണാടക സംഗീതലോകം, മീര,
അമാവാസിയിലെ നക്ഷത്രങ്ങൾ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ ശ്രീകുമാരി രാമചന്ദ്രന്റെ പുലചിന്ത് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ പുലചിന്ത്. ഓടി ഓടി കാലിന്റെ മടമ്പുകൾ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിനാണോ മനസ്സിനാണോ കൂടുതൽ തളർച്ച? മാരിയാത്ത, ഈ ലോകത്ത് കരയാനും ദുരിതമനുഭവിക്കാനും മാത്രം വിധിക്കപ്പെട്ടവളാണോ ഞാൻ? മേടമാസത്തിലെ ഉഷ്ണക്കാറ്റിനെ ഉന്തിക്കൊണ്ട് അവൾ വേച്ചു വേച്ച് നടന്നു. 500 രൂപ കുറയില്ല. ഓശാരത്തിന് വേറെ ആളെ നോക്ക്. രാവിലെ സഹായം തേടി ചെന്നപ്പോൾ ശ്മശാനം കാവൽക്കാരൻ ആട്ടിയോടിച്ചില്ല എന്നേ ഉള്ളൂ. അയാളുടെ തേരട്ട ചുണ്ടിൽ ഒരു വൃത്തികെട്ട ചിരിയുണ്ടായിരുന്നു. കാല് പിടിച്ചിട്ടും കരുണ കാട്ടിയില്ല ദുഷ്ടൻ. ഉരുണ്ട മാറിനെയും ഒട്ടിയ വയറിനെയും അയാളുടെ കോങ്കണ്ണുകൾ കൊത്തിപ്പറിച്ചപ്പോൾ കാറിത്തുപ്പി. ശ്മശാനത്തിനു പുറത്ത് വക്കുപൊട്ടിയ കുപ്പികളും തുരുമ്പിച്ച തകരപ്പാട്ടുകളും കുത്തിനിറച്ച വീപ്പയ്ക്കരികിൽ വെച്ച് സഹായികളും കൈയൊഴിഞ്ഞു. പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു പരക്കം പാച്ചിലായിരുന്നു. മുടിയഴിച്ചിട്ട് കണ്ണിൽ കണ്ടിടത്തെല്ലാം കയറി ചെന്നു. നെഞ്ചത്തടിച്ച് ഒപ്പാര വെച്ചു. തല തല്ലിക്കരഞ്ഞു. ഭിക്ഷക്കാരിയെപ്പോലെ കൈനീട്ടി യാചിച്ചു. എന്നിട്ടും 100 രൂപ തികച്ചൊപ്പിക്കാനായില്ല. ബാക്കി 400 രൂപയ്ക്ക് താനിനി എന്തു ചെയ്യും? അവൾ ചേലത്തുമ്പെടുത്ത് മുഖം തുടച്ചു. പകലിന്റെ പടയോട്ടം അവസാനിക്കാറായിരിക്കുന്നു. അന്തി കനക്കും മുമ്പ് മച്ചാനെ മോക്ഷം നൽകിയേ തീരൂ. ഇല്ലെങ്കിൽ അതോർക്കെ അവളുടെ ചിന്തകൾക്ക് തീപിടിച്ചു. നെറുകയിൽ ആഴ്ന്നിറങ്ങിയ തീക്കൊള്ളിയുമായി താലി കെട്ടിയവന്റെ ആത്മാവ് ഗതികെട്ടാ പ്രേതമായി അലഞ്ഞു നടക്കുക. ഹോ അത്താ, നിലവിളിച്ചുപോയി. ചുമലിൽ തളർന്നു കിടന്നിരുന്ന പൂവാങ്കുരുന്ന് ഉണർന്നു ചിണുങ്ങി. പാദവക്കിലെ മരത്തണലിലേക്ക് മാറിയിരുന്ന് അവൾ അവനെ മുലകൊടുത്തുറക്കി. ഒന്നുകൂടി ആ ചുടലമാടന്റെ കാലു പിടിച്ചു നോക്കാം. പടിഞ്ഞാറിന്റെ ഗോപുരവാതിലിൽ ക്ലാവു പുരണ്ടപ്പോൾ അവൾ പിന്നെയും ചുടലപ്പറമ്പിന്റെ കവാടത്തിലെത്തി. പുകമണം തങ്ങി നിൽക്കുന്ന വായു, നീചശ്രുതിയിൽ പുലചിന്തുകൾ പാടുന്നുണ്ട്. വെയിലത്ത് വാടിവീണ ശവന്നാറിപ്പൂക്കൾ കാൽക്കീഴിൽ കിടന്ന് ഞെരിഞ്ഞതറിഞ്ഞില്ല. മുട്ടോളം വളർന്നുമുറ്റിയ കാട്ടുപുലിൽ അവളുടെ മച്ചാൻ മുനിച്ചാമി മോചനം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. നേരത്തോട് നേരം തികയും മുൻപ് ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല. പ്രേതമായി അത് രാവും പകലും അലഞ്ഞുതിരിയും. തലയിൽ കൈവച്ചു പ്രാകും. പിതൃശാപമേറ്റാൽ 7 തലമുറയ്ക്ക് ഗതി കിട്ടില്ല. ഒരിക്കൽ ഇത്തരം ലോകകാര്യങ്ങളെല്ലാം ആയാത്ത പറഞ്ഞ് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് പാട്ടായുടെ മൃതദേഹത്തിനടുത്തിരുന്ന് പുലചിന്തുകൾ പാടിമെടുത്ത ആയാത്തായുടെ കണ്ണുകൾ രക്തം ചുരത്തിയത് മറന്നിട്ടില്ല. വിശാഖപട്ടണത്തുനിന്ന് 3-4 ലോറികൾ മാറിക്കയറി നയന കുനിയമുത്തൂരെത്തുമ്പോഴേക്കും പാട്ടായുടെ ശവം അഴുകിത്തുടങ്ങിയിരുന്നു. പൂശാരികളും പരികർമ്മികളും കൂടി പരിഹാരത്തിന്റെ പേരിൽ ഇരട്ടിപ്പണമാണ് പിടിച്ചുവാങ്ങിയത്. പ്രായശ്ചിത്തങ്ങൾ ചെയ്തതിന് കണക്കില്ല. പാൽക്കാവടിയെടുത്ത് പഴനിമല കയറി നയന. ചമയപുരത്തമ്മനെ മഞ്ഞൾ നൽകി. മാവിളക്ക് വെച്ചു. ആയാത്ത കള്ളും കോഴിയും നേദിച്ച് ചാത്തനെയും ചാമുണ്ടിയെയും പ്രസാദിപ്പിച്ചു. എന്നിട്ടും 3 മാസം തികയും മുൻപ് വസൂരിയായി വെളിപ്പെട്ട് ആയാത്തായുടെ ജീവനെടുത്തു പാട്ട. 6 മാസത്തിനകം നയന. അടുത്തത് ചിന്നാത്തായുടെ ഉഴമായിരുന്നു. പിന്നെ ദുർമരണങ്ങളുടെ ഒരു ഘോഷയാത്ര. ഇപ്പോഴിതാ തന്റെ മച്ചാൻ. എങ്ങനെ സഹിക്കാൻ? മിനുമിനുത്ത കരുവീട്ടി പോലുള്ള മുനിച്ചാമിയുടെ ശരീരമാണ് ഉണക്കപ്പുല്ലിൽ വിറങ്ങലിച്ച് കിടക്കുന്നത്. 2.5 വർഷമായി ഒരുമിച്ചു പൊറുക്കുന്നു. ഒരു തലവേദന പോലും അയാളെ തൊട്ടുകളിച്ചു കണ്ടിട്ടില്ല. ഇത് കണ്ണു തന്നെ അസൽ കരിങ്കണ്ണ്. ചേരിയിൽ കള്ളു കുടിക്കാത്ത, ചീട്ടുകളിക്കാത്ത,
പെൺജാതിയെ തല്ലിച്ചതയ്ക്കാത്ത ഒരേ ഒരാൾ മുനിച്ചാമിയായിരുന്നു. ഒരു രൂപ കിട്ടിയാൽ അതും അവളെ ഏൽപ്പിക്കും. ചില അസൂയക്കാരികൾക്ക് അയാളൊരു അച്ചിക്കോന്തനാണ്. അവൾ കേട്ട ഭാവം വയ്ക്കാറില്ല. ചേരിയോട് കൈകോർത്ത് നിൽക്കുന്ന പട്ടണമാണ് മുനിച്ചാമിയുടെ വിളഭൂമി. മരം വെട്ടാനും പറമ്പ് കിളയ്ക്കാനും അവിടുത്തെ സാറന്മാർ അയാളെയാണ് വിളിച്ചുകൊണ്ട് പോവുക. നല്ല കൂലിയും നൽകും. ഒറ്റത്തോർത്ത് ചുറ്റി ചുമലിൽ തൂമ്പയുമേന്തി അയാൾ പണിക്കു പോകുന്നത് കാണാൻ ചേരിയിലെ തലതെറിച്ച പെണ്ണുങ്ങൾ പാത്തും പതുങ്ങിയും നിൽക്കാറുണ്ട്. മസിലുകൾ ഉരുളുന്ന അയാളുടെ കറുത്ത മേനിയിലേക്ക് അവറ്റയുടെ കരിങ്കണ്ണുകൾ തുളഞ്ഞിറങ്ങുമ്പോൾ അവൾ പല്ലിറുമ്മും. നാശങ്ങൾ. നിത്യേന സന്ധ്യാദീപത്തിനു മുൻപിൽ അയാളെ പിടിച്ചിരുത്തി ദൃഷ്ടി ചുറ്റാറുണ്ട്. തലേന്നടുപ്പിലേക്കിട്ട് ഉപ്പുമുളകും പൊട്ടാഞ്ഞത് മറഞ്ഞിരിക്കുന്ന മരണത്തിന്റെ മുന്നോടിയായിരുന്നു. അന്ധവിശ്വാസം എന്നു പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചതോർക്കെ അവളുടെ നെഞ്ചിനകത്തെ ദുഃഖാഗ്നി ആളിക്കത്തി. അത്താഴത്തിന് ഉപ്പുകരുവാടും ആവി പറക്കുന്ന ഒരൊറ്റക്കിണ്ണം ചോറുമാണ് വിളമ്പിക്കൊടുത്തത്. ഒരു വറ്റുപോലും മിച്ചം വയ്ക്കാതെ അയാളതകത്താക്കുകയും ചെയ്തു. കുഞ്ഞിനെ മുല കൊടുത്തുറക്കി അവൾ ചെറ്റപ്പുരിയുടെ വാതിൽ ചാരുവോളം കൊതിമൂത്ത കണ്ണുകൾ തുറന്നുവെച്ച് പായിൽ മലർന്നു കിടപ്പുണ്ടായിരുന്നു അയാൾ. രാത്രിയുടെ ഏതോ യാമത്തിൽ മെയ്യും മനസ്സും ഒന്നായി പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുമ്പോൾ പിറ്റേന്ന് ചേച്ചിയമ്മൻ കോവിലിൽ കുളിച്ചു തൊഴണമെന്നും അയാളുടെ പേർക്ക് ഒരർച്ചന നടത്തണമെന്നും അവൾ തീരുമാനിച്ചു. പക്ഷേ പുലരും മുൻപ് മുനിച്ചാമി പോലും അറിയാതെ പാട്ട കാലനായി നിരങ്ങിയെത്തി. അയൽവാസികൾ ഓരോരുത്തരായി വന്ന് ഹാജർ വെച്ചു മടങ്ങി. ചേരിയിലുള്ള ചില തെണ്ടിപ്പിള്ളേരാണ് മുനിച്ചാമിയെ ചുടലയോളം ചുമന്നെത്തിച്ചത്. അവർക്കൊരു ചായക്കുള്ള കാശുപോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആയകാലത്ത് മിച്ചം വയ്ക്കാഞ്ഞതിന് അവൾ സ്വയം പഴിച്ചു. അന്നന്ന് സമ്പാദിച്ച് സുഖസമൃദ്ധമായി ജീവിക്കുക എന്ന പാഠം മാത്രമേ മച്ചാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. പണം കിട്ടിയോ? ചുടലക്കാരൻ കോങ്കണ്ണുകൾ ചുഴറ്റി പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. ചവറുകുറ്റിക്കരികിലിരുന്ന് കുഞ്ഞിനെ മുലയൂട്ടുകയായിരുന്നു അവൾ. കരുണ കാട്ടും കയ്യാ, കണ്ണീരോടെ അവൾ കെഞ്ചി. തുറന്നിട്ട കവാടത്തിലൂടെ ശ്മശാനത്തിനകത്തെ ആസ്ബറ്റോസ് പുരയിലേക്കും അതിനകത്ത് അടുക്കിവെച്ചിരുന്ന വിറകുകൊള്ളികളിലേക്കും അവൾ പാളി നോക്കി. 20-30 കൊള്ളികൾ മതിയാകും തന്റെ മച്ചാനെ. ചുടലക്കാരൻ ഒന്ന് കനിഞ്ഞെങ്കിൽ. മാരിയത്ത, പ്രാർത്ഥനയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ആർക്കും പിടികിട്ടാത്ത എന്തൊക്കെയോ കണക്കുകൾ കൂട്ടുകയാണോ ആ കോങ്കണ്ണുകൾ? പെട്ടെന്ന് തേരട്ട ചുണ്ടുകൾ അനക്കി. ശരി, പണം വേണ്ട, പകരം. കാമാർത്തി പെരുത്ത കണ്ണുകൾ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അവൾ കാറിത്തുപ്പി. ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു. മാരിയത്ത, ഇതെന്നെ കൊടുമേ! ഭർത്താവിന്റെ ചിതയ്ക്ക് വില ഭാര്യയുടെ മാനമോ? ഇതെവിടുത്തെ കാട്ടുനീതി? ഈ നാട്ടിൽ പെണ്ണിന്റെ ചാരിത്രമെന്നാൽ ആർക്കുമെടുത്ത് അമ്മാനമാടാവുന്ന കളിപ്പന്തമാണെന്നോ? പൊടുന്നനെ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ആകാശം ഒന്നു കുലുങ്ങി. പ്രകൃതിയുടെ പ്രതിഷേധമാണോ? അവൾ ആശങ്കയോടെ മാനത്തെ നിരീക്ഷിച്ചു. ഇല്ല, മഴയുടെ യാതൊരു സൂചനയുമില്ല. വെളുവെളുത്ത മേഘങ്ങൾ മെല്ലെ മെല്ലെ രൂപാന്തരം പ്രാപിക്കുന്നത് നെഞ്ചിടിപ്പോടെ അവൾ നോക്കിയിരുന്നു. പാട്ട, ആയാത്ത, നയന, ചിന്നനയന, ചിന്നാത്ത, ഭൂതകാലത്തിൽ നിന്ന് വെറിപിടിച്ച പ്രേതങ്ങൾ ഒന്നൊന്നായി ഇറങ്ങിവന്ന് അവളിൽ ഒരു ഉൾക്കിടിലമുണ്ടാക്കി. നേരത്തോട് നേരം തികയാറാവുന്നു. ആയാത്തായുടെ ചോര തുപ്പുന്ന കണ്ണുകൾ മുന്നറിയിപ്പ് നൽകി. ആത്താ, അവൾ തലയറഞ്ഞു കരഞ്ഞു. നാലുപാടും ഇരുട്ടിന്റെ വിഷം പരക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ പ്രാണൻ പുകഞ്ഞു. ശ്മശാനത്തിനകത്തെ രാക്ഷസൻ മരത്തിൽ നിന്ന് ഒരു പറ്റം നരിച്ചീറുകൾ തെറിച്ചുപോയി. ആത്താ, അവളുടെ ഇടനെഞ്ചി പിടഞ്ഞു.
രാവിന്റെ ശവച്ചെണ്ടകളല്ലേ മുഴങ്ങുന്നത്? പ്രേതബലിയുടെ നാന്ദി. കബന്ധങ്ങളുടെ കരാള നൃത്തം തുടങ്ങാറായി. ഇനി ആലോചിച്ചിരിക്കാൻ സമയമില്ല. ചുമലിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയെടുത്ത് അവൾ മുനിച്ചാമിയുടെ മരവിച്ച ശരീരത്തോട് ചേർത്ത് കിടത്തി. ചേലത്തുമ്പുകൊണ്ട് മുഖവും കൈകളും അമർത്തി തുടച്ചു. പാറിപ്പറന്നുകിടന്ന മുടി വാരിക്കെട്ടിവെച്ചു. പിന്നെ പതറാത്ത ചുവടുകളോടെ ചുഴലമാടന്റെ പിന്നാലെ വിറകുപുരയിലേക്ക് നടന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വായനാലോകം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.